വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ കാലത്തിന് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നു. സ്മോ മരയാണ് കൊട പിടിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ ബേക്കറി പോവാണ്. എൻ്റെ സ്വന്തം ബേക്കറി തന്നെ പോവാണ്. ഇപ്പോൾ നമ്മളെ കസിൻസ്, അതായത് നമ്മളെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ വീട്ടിൽ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. കുക്ക് ചെയ്യാന്ന് വെച്ചാൽ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിളായിട്ടുള്ളത്. അപ്പം കുറേ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ എൻ്റെ ബേക്കറി തന്നെ പോവാണ്. ഞാനും ചേച്ചിൻ്റെ കൊട പിടിച്ച് മരത്ത് ഇങ്ങനെ പോവാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗായ്സ്, നമ്മൾ കടയിൽ പോയിട്ട് ബ്രെഡ്, ബട്ടർ, ചോക്ലേറ്റ് ഒക്കെ എടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്ത് വല്യമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ പോയ വേറെ വരി, വരുന്ന വേറെ വരി. നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് വന്നു, ഷോർട്ട് കട്ട് വഴി പോയി, ഷോർട്ട് കട്ട് വേറെ ഷോർട്ട് കട്ട് വഴി വന്നു. സോ നമ്മൾ എത്താറായി. ഇതുവരെ ഞാൻ ട്യൂഷന് പോകുന്നു. അവർ നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ വന്നു. അവിടെയാണ് വീട്, ഫുള്ള് കാടാണ്. സോ മര ഇപ്പോഴും തോന്നിയിട്ടില്ല. എൻ്റെ ഡ്രസ്സ് കുറച്ചൊക്കെ നനഞ്ഞു. അപ്പം ചേച്ചി ഇതേ പോകുന്നുണ്ട്, അവിടെ പോകുന്നു. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെയൊക്കെ വെള്ളം ചറുക്കും, ചിലപ്പോൾ വീരാം. അത് പതുക്കെ ഞാൻ പോകുന്നേ. സോ ഇതാ വല്യമ്മയുടെ വീടെത്തി. വല്യമ്മയില്ല. ഗായ്സ്, നമ്മളിവിടെ എത്തി. അമ്മ ഉറങ്ങായിരുന്നു. എന്നിട്ട് നമുക്ക് ആദീനെ പോയി കണ്ടുപിടിക്കാം. ആദീനെ വിളിക്കാൻ പോയതാണ്. ഒരു നയൻതാര ആക്കിയതാണ് ഗായ്സ്. നമ്മളെ നയൻതാര ആക്കിയിട്ട് നമ്മൾ രാധ ആക്കിയത്. അപ്പൊ നയൻതാര ലുക്ക് ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആദി അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ വരും. അമ്മ ഫേസ് വാഷ് ചെയ്യുകയാണ്. ഇവിടെ ഫേസ് വാഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുക്കിംഗ് തുടങ്ങും. യാ പെട്ടെന്ന് കുട്ടി. ഗായ്സ്, നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദി ഉണ്ട്, അമ്മ ഉണ്ട്, അനിയുണ്ട്. ഹലോ, ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു. ഗൈസ്, പാൽ ചൂടാക്കാൻ പോകുന്നു. ഗൈസ്, ഒരു തവി എടുക്കാൻ വേണ്ടി മൂന്ന് പേര് അവിടെ നിന്ന് തപ്പാണ്. നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റുന്ന ഒരു തവി വേണോണ്ടാണ് ഇത്ര കൺഫ്യൂഷൻ. എല്ലാം തള്ളിട്ട് പറക്കി വെപ്പിക്കുകയാണ്. സോ ഗൈസ്, നെല്ലിക്ക കഴിക്കാൻ പോകുന്നു. അന്ന ആദി പരം അരിയാൻ പോകുന്നു. മീൻ പരം കട്ട് ചെയ്യാൻ പോകുന്നു. ഔട്ടായിട്ട് വർഷങ്ങളായി, വർഷങ്ങളായി പറഞ്ഞ വാല്യൂ ഇല്ല.
ബട്ടർ തേക്കുകയാണ്. നെല്ലിക്ക് തന്നിരുന്ന ആദി, ഇവിടെ തേരാ പാര നടക്കുന്ന അമ്മു, പണിയെടുക്കുന്ന അഞ്ഞമ്മ, ഇവിടെ എന്തിനൊക്കെയോ കൊണ്ടാ കൊണാ കൊണാ എന്ന് പറയണ റിട്ടു. എന്തിനാ കൊണ്ട കൊണ ഓണ അടിച്ചോണ്ട്. അറിഞ്ഞൂടാ നെല്ലിക്ക കഴിക്കുന്ന ആദി, എന്റെ ജീവിതം പ്രോ സിംഗർ അമ്മു. അങ്ങനെ നമ്മളുടെ എൻ്റെ പേരറിയില്ല, പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്നു നല്ല സക്സസ്ഫുള്ളായിട്ട്, നല്ല ടേസ്റ്റി ക്യൂട്ടി ഇതാണ്. നമ്മളെ മാസ്റ്റർ ഷെഫ് അന്നെ ഉണ്ടാക്കിയ ഫുഡാണ്. അപ്പോൾ നമുക്കിനി ഞാൻ കഴിക്കാം. ഹൗസ് ഇട്ടമ്മു, എങ്ങനെയുണ്ട് റിട്ടോ? ആദി എങ്ങനെയുണ്ട് ആദി? വെരി നൈസ്. ഷെഫ് ഉണ്ടാക്കിയ ആൾ കഴിക്കട്ടെ. ഉണ്ടാക്കിയാൽ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആ സ്വയം മുഖത്തന്. അയ്യോ, സോ ഗൈസ് നമ്മൾ നീ കഴിക്കട്ടെ. ബൈ ബൈ.